നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് വിഷു സ്പെഷ്യൽ ഓലനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കോഴിക്കോടൻ രീതിയിലുള്ള ഒരു ഓലൻ വൻപയർ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ കുമ്പളമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മത്തൻ ഉപയോഗിക്കാം. പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ഓലൻ ഉണ്ടാക്കാറുള്ളത്. നമ്മുടെ അച്ചിങ്ങ പയർ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് ഓലൻ. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എങ്ങനെയാണ് ഓലൻ ഉണ്ടാക്കുന്നത് നോക്കി വരാം. ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൻപയർ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/3 cup വൻപയർ എടുത്ത് ഞാൻ കുതിർത്ത് വെച്ചതാണ്. ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെക്കണം. ഏകദേശം ഒരു 3/4 cup വന്നിട്ടുണ്ട് ഇപ്പം കുതിർത്ത് വെച്ചപ്പോൾ. പിന്നെ ഇതിൻ്റെ കഷ്ണങ്ങൾക്ക് വേണ്ടി ഈ കുമ്പളങ്ങ എന്ന് പറയും, അല്ലെങ്കിൽ ഇളവൻ എന്ന് പറയും. ഇതാണ്, ഇത് ഈ ഒരു പാകത്തിന് ചതുര കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ചില ആൾക്കാർ ഇതിൻ്റെ കൂടെ തന്നെ മത്തനും ഇതുപോലെ തന്നെ അരിഞ്ഞിടാറുണ്ട്. ഞാനിപ്പോൾ ഇത് മാത്രം കുമ്പളങ്ങ മാത്രമാണ് ഇടുന്നത്. പിന്നെ വേണ്ടത് ഒരു 2 പച്ചമുളകാണ് എരിവിന് വേണ്ടിയിട്ട്. അതുപോലെ കറിവേപ്പില വേണം. ആവശ്യത്തിന് ഉപ്പ് വേണം. നമ്മൾ ഇതിന് തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. തേങ്ങാപ്പാൽ 2-ാം പാലാണ്, അതായത് വേവാൻ വേണ്ടിയിട്ട് ആവശ്യമായ തേങ്ങാപ്പാൽ. ഇതൊരു 2-2.5 cup വരെ ഉപയോഗിക്കാം വേവാൻ വേണ്ടിയിട്ട്. പിന്നെ 1-ാം പാൽ വേണം. അത് ഏകദേശം ഒരു 3/4 cup കട്ടി ആയിട്ടുള്ള 1-ാം പാല്. പിന്നെ അവസാനം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആദ്യം ഞാൻ വൻപയർ വേവിച്ചെടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ കുതിർത്ത് വെച്ച വൻപയർ ആവശ്യത്തിന് ഉപ്പ് ചേർത്താണ് വേവിക്കുന്നത്. വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല ഞാൻ. ഉപ്പ് ചേർത്തു. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു വേവാൻ പാകത്തിന് വെള്ളം. ഇത് വെന്ത് ഒരുപാടങ്ങ് കുഴഞ്ഞു പോകരുത്, അത് ശ്രദ്ധിക്കണം. ഒന്ന് വെന്ത് വന്നാൽ മതി. അതിനുശേഷം നമ്മൾ കുമ്പളം വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി ഇതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം എടുക്കുക, കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടിയിലോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന കുമ്പളത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുകയാണ്. ഇത് പല നാട്ടിൽ പല പേരിലാണ് പറയുക. ഇളവൻ എന്ന് പറയും, കുമ്പളം എന്ന് പറയും. ഇതിട്ട് കൊടുത്തു. വൻപയർ ഇവിടെ ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്തിട്ടില്ല. ഒരു വിസിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് പച്ചമുളക് ഇങ്ങനെ നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കഷ്ണത്തിനാവശ്യമായിട്ടുള്ള ഉപ്പ്. വൻപയർ വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം കഷ്ണത്തിനാവശ്യമായിട്ടുള്ള ഉപ്പേ വേണ്ടുള്ളൂ. അതുപോലെ കുറച്ച് കറിവേപ്പില. നമ്മൾ നാട്ടിൽ സദ്യക്കെല്ലാം ഈ ഓലൻ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർക്കാറില്ല. ഉപ്പ് ചേർക്കാതെയാണ് ഓലൻ ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2-ാം പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 2-ാം പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 2-ാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണം അധികം വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. ഇപ്പം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് മീഡിയത്തിലേക്ക് വെച്ച് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കഷ്ണം അധികം വെന്ത് പോകരുത്. ഇതിപ്പം കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റി, നമ്മൾ 2-ാം പാലായിരുന്നു ഒഴിച്ച്, അതൊക്കെ ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. ഞാനിത് സിമ്മിലാക്കുകയാണ്. സിമ്മിലാക്കിയതിന് ശേഷം ബാക്കിയുള്ള കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അവസാനമായിട്ട് എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാല് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. 1-ാം പാല് ഒഴിച്ചു. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിള വന്ന് തുടങ്ങണം. അധികം തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായി വരണം. ഇത് 1-ാം പാൽ ഒഴിച്ചാണല്ലോ. അതുകൊണ്ട് അതിനുശേഷം ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പച്ച വെളിച്ചെണ്ണ ഒരു 2 teaspoonsോളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സദ്യയിലെ ഒരു വിഭവമായ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ വൻപയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ചില സ്ഥലങ്ങളിൽ അച്ചിങ്ങ പയറും കൂടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കുമ്പളമാണ് കഷ്ണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മത്തനും കൂടി വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ സദ്യയിൽ ഇതിന് ഉപ്പ് ചേർക്കാറില്ല. നമ്മളിപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വിഷുവിന് നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ.